Hi all, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പേപ്പർ കൊണ്ടൊരു റോക്കറ്റ്, പേപ്പർ റോക്കറ്റ് കഴിഞ്ഞ ദിവസം ഒന്ന് ഉണ്ടാക്കി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചലിക്കുന്ന ഒരു റോക്കറ്റാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് സ്റ്റീൽ മോഡലാണ്, അത് ചലിക്കൊന്നുമില്ല, നമുക്ക് ഭംഗിയിൽ നമുക്ക് ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റാവുന്ന ഒരു റോക്കറ്റാണ്. പക്ഷെ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ചലിപ്പിക്കാവുന്ന റോക്കറ്റാണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു പേപ്പർ, അത്യാവശ്യം അതൊരു ഞാൻ ഫ്ലോറസന്റ് പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് പേപ്പർ വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു റബ്ബർ ബാൻഡ്, ഇത് നമുക്കിത് വലിച്ചുവിടണ്ട്, ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഉണ്ട്. അപ്പൊ നമുക്കിത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ആ നമ്മൾ ഈ പേപ്പർ എടുത്തിട്ട് പേപ്പറിന്റെ നടുഭാഗം ഒന്ന് മടക്കണം. ഓക്കെ, പിന്നെ നടുഭാഗം ഒന്ന് മടക്കാം. ഓക്കെ, ഇതുപോലെ നടുഭാഗം ഒന്ന് മടക്കാം. ഓക്കെ, ഇപ്പൊ നടുഭാഗം നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മടക്കിയെടുത്തു. ഈ മടക്കിയെടുത്ത ശേഷം നമ്മൾ ഇതിനെ ത്രികോണങ്ങളായിട്ട് മടക്കണം. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ ഒരു ത്രികോണമായിട്ട് മടക്കി, ഇവിടെ ഇങ്ങനെയും മടക്കി. ഓക്കെ, ഇങ്ങനെ മടക്കി മടക്കി എടുക്കണം. ഓക്കെ ഓക്കെ, ഇപ്പൊ രണ്ട് സൈഡ് നമ്മൾ നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും എന്ത് ചെയ്യണം, ഈ വശത്ത് നിന്ന് നമ്മൾ വീണ്ടും ഇങ്ങനെ എടുത്ത്, നമ്മുടെ റോക്കറ്റിന്റെ കൂർത്ത അഗ്രഹമാണ്, അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ഭാഗം ഷാർപ്പാക്കി വെച്ച ശേഷം ഇനി നമ്മൾ ഈ സൈഡും ഇതേപോലെ തന്നെ മടക്കുക, ചേർത്ത് വെക്കുന്നു, അഗ്രം ഷാർപ്പായി കിട്ടണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ വശവും നമ്മളിങ്ങനെ ഷാർപ്പാക്കി എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ റോക്കറ്റ് നല്ല ഹാർഡായി വരാൻ വേണ്ടിയിട്ട്, നല്ല കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇതിന് മടക്കാണ്. ഒന്നുകൂടി ഞാനത് മടക്കി, ഒന്നുകൂടി ഇതിങ്ങനെ കട്ടിയായിട്ട് മടക്കിയെടുത്തു. ഓക്കെ, ഇപ്പൊ ഈ വശവും ഇതേപോലെ തന്നെ രണ്ട് വശങ്ങളും നമുക്ക് ഇതുപോലെ ഷാർപ്പാക്കി എടുക്കണം. രണ്ട് വശവും നമ്മളിങ്ങനെ ഇതുപോലെ ഷാർപ്പാക്കി എടുക്കുക. ഓക്കെ, നമുക്ക് ഇത്രയും ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു വശവും കൂടി ഒന്ന് മടക്കിയെടുക്കുക. അപ്പൊ ഒന്നുകൂടി കട്ടിയിൽ കിട്ടും, പിന്നെ അഗ്രഹമൊക്കെ നമ്മൾ കൂർപ്പിച്ച് വെക്കണം. ഒരു വശവും നമുക്കൊന്ന് മടക്കാം, പിന്നെ ഒരു വശവും കൂടി ഇതൊന്ന് മടക്കിയെടുക്കുകയാണ്. നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇപ്പൊ ഞാനിത് വീണ്ടും ഇത് മടക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല വൃത്തിയിൽ മടക്കിയെടുക്കുക. ഈ വശം ഒന്നുകൂടി മടക്കും. ഈ അഗ്രങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല ഷാർപ്പായി നിന്നാൽ മാത്രമാണ് ഇത് കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കുകയുള്ളൂ. വായിലൂടെ തുളച്ചു കയറി പോകാൻ നമുക്കിത് സഹായിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഏരോ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ നടുന്ന് നമ്മുടെ ഏരോ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇതിൽ ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ വലിച്ചുവിടാൻ ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു വെട്ടിട്ട് കൊടുക്കാം. അപ്പം നമുക്കിവിടെ ഇങ്ങനെ ചെറിയൊരു വെട്ട് ഇവിടെ വെട്ടിയ ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു പീസ് നമ്മളിങ്ങനെ മുറിച്ച് കളയാം. ഓക്കെ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏരോ തയ്യാറായി. ഇനി നമുക്ക് നമ്മുടെ റബ്ബർ ബാൻഡ് ഉള്ളിൽ വെച്ച് വലിച്ചു വിടാവുന്നതാണ്. റബ്ബർ ബാൻഡ് നമ്മൾ ഇതിനുള്ളിൽ വെക്കുന്നു. നമുക്കിങ്ങനെ രണ്ടിലും രണ്ട് ഭാഗത്തും ഒരുപോലെ ചേർത്ത് വെക്കാം, കോർത്ത് വയ്ക്കുക. കോർത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ വിടാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഏരോ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റബ്ബർ ബാൻഡ് ഉള്ളിൽ കോർത്ത് വയ്ക്കാം. ഇതിനുള്ളിലേക്ക് ചേർത്ത് വെച്ച് നമുക്കിങ്ങനെ വലിച്ച് ചേർത്ത് വെച്ച് നമുക്കിങ്ങനെ വിടാവുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു പൈപ്പിന് മുകളിൽ ഒരു ബോളിനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബോൾ വെച്ചിട്ട് നമുക്കിത് വീഴ്ത്താൻ പറ്റുമോ നോക്കാം. അങ്ങനെയൊക്കെ നല്ല ഷാർപ്പാക്കണം. വലിച്ചു പിടിക്കുക, കൊണ്ടില്ല, വലിച്ചു പിടിക്കുക. ഇങ്ങനെ ഇട്ട് നോക്കിയേക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ പേപ്പർ റോക്കറ്റ് ഇഷ്ടമായിരുന്നു വിചാരിക്കണം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.
വളരെ എളുപ്പമാണ്. ഇതിന് സമയം ആവശ്യമില്ല. ഏതൊരു പേപ്പറും യൂസ് ചെയ്യാം, ന്യൂസ് പേപ്പറും യൂസ് ചെയ്യാം, എ ഫോർ ഷീറ്റോ അല്ലെങ്കിൽ പഴയ ബുക്കിന്റെ ചട്ടകളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയിൽ മടക്കിയിട്ട് ഇത്തരത്തിലുള്ള റോക്കറ്റ് ഉണ്ടാക്കി കളിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും ബൈ.